ഒരു കുറ്റവാളിയെ ഒരു ശതമാനമെങ്കിലും രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ, നീതീകരിക്കാൻ, അവരെ മാന്യവൽക്കരിക്കാനോ അവർക്ക് നീതീകരിക്കാനോ എവിടെയെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എസ് എഫ് ഐ ശ്രമിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ തെറ്റുകൾക്കെതിരായിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തോടൊപ്പം നിങ്ങൾ സഹകരിക്കുക. ഭാരവാഹികളാകുന്നവരൊന്നും നേതാക്കളൊന്നുമല്ല, ഒരു നേതാവുമല്ല ഭാരവാഹികളും. യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ മെമ്പർമാരായിട്ടുള്ള ആളുകൾ അതിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിയുന്നവരെന്നുള്ള പൊതുനിലപാട് ആ കോളേജിലുണ്ടെങ്കിൽ അത്തരം ആളുകൾ അവിടെ സ്ഥാനാർത്ഥികളായിട്ട് വരും. ഒരു നേതാക്കന്മാരാണോ പിന്നെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ കോളേജ് യൂണിയനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. എസ് എഫ് ഐയുടെ ഒരു ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ഒരാളെയാണ് മത്സരിപ്പിക്കുക. അങ്ങനെയുള്ള ഒരാൾക്കാണ് നമ്മൾ വിദ്യാർത്ഥികൾ വോട്ട്. അതായത് ഓരോ കോളേജിലും സ്ഥാനാർത്ഥികളായി വരുന്നത് അവിടെ വോട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നവരെ വെച്ചുകൊണ്ടാണ് നിശ്ചയിക്കുക. അങ്ങനെ നിശ്ചയിച്ചു വരുന്നവരിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുക്കും. ഇതിൽ ഏതെങ്കിലും കോളേജിലെ ഏതെങ്കിലും ഒരു അസോസിയേഷനിലോ ഏതെങ്കിലും ഒരു കൗൺസിലോ മത്സരിച്ച ഒരാൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നേതാവാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, നേതാവൊന്നുമല്ല. തെറ്റായിട്ടുള്ളതാണ് ഈ സമൂഹം ആദ്യം അംഗീകരിക്കുന്നതല്ലേ? അത് ഒരാളുടെ ചോദ്യമാണ്, എല്ലാവരുടെയും ഒരു നിരീക്ഷണമല്ലേ അത്? അതിൽ പ്രത്യേക ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലാത്തതാണ്. തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു, ജോലി സമ്പാദിക്കാൻ തെറ്റായിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെയും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെയും മുമ്പിൽ വന്നാൽ അവരുടെ മുമ്പിലുള്ള പരിഹാര മാർഗം എന്താ? സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക, അതിനുള്ള നടപടി സ്വീകരിച്ചില്ലേ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.